بسم الله الرحمن الرحيم. ആലോചിച്ച് നോക്കണേ, അള്ളാഹു നമുക്ക് രണ്ട് ഗുണങ്ങളാ തന്നിട്ടുള്ളത്. ഒന്ന് മലക്കിന്റെ ഗുണമാണ്. അള്ളാഹു നമുക്ക് തന്ന രണ്ടാമത്തെ ഗുണം മനുഷ്യന്റെ ഗുണമല്ല, മൃഗത്തിന്റെ ഗുണമാണ്. മനുഷ്യന്റെതിലേക്ക് അത് കൺവെർട്ട് ചെയ്യപ്പെടണം. മനുഷ്യന്റെ നിർവചനം സഖാഫിസ്ഥാനോട് ചോദിച്ചേക്കെ, ഷറഹു തഹദീബിൽ എന്താ പറയാ? ഹയവാനാണ് ഹയവാനാണ് മനുഷ്യൻ. ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ ഹയവാൻ, ഒരു ജീവി, ഒരു മൃഗം. എന്തുകൊണ്ട് മനുഷ്യൻ അതപ്പതിച്ചാൽ ഉലായിക്കല്ല അൻആം, മൃഗത്തിന്റെയും താഴെ പോകും. മുസബ്ബിഹു ബിഹി അഅലയാണ്. 11 മാസവും മൃഗത്തെ പോലെ, 12-ാമത്തെ മാസമായ റമദാനിൽ മലക്കിനെ പോലെ ആവണം. ഒരു വാഹനം ടാക്സി ഓടുന്നുവെങ്കിൽ 11 മാസം അല്ലെങ്കിൽ 12 മാസത്തിൽ ഒരിക്കൽ, വർഷത്തിലൊരിക്കൽ അത് ടെസ്റ്റിന് കയറ്റണം. പബ്ലിക്കിൽ ഓടുന്ന വാഹനമാണെങ്കിൽ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എന്ന പോലെ ഈ ശരീരത്തെ ഒന്ന് ടെസ്റ്റ് വർക്ക് ചെയ്ത് ഇത് റീ ഓർഡർ ആക്കി വെച്ച് എല്ലാം റെഡിയാക്കി ഫോർമാറ്റ് ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് ലാലക്കും തത്തക്കോൻ ഒന്ന് നന്നാക്കി ഒരു മനുഷ്യനാക്കി പുറത്തിറക്കാൻ വർഷത്തിലൊരിക്കൽ വർക്ക് ഷോപ്പിൽ കയറ്റലാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം സാഹിദ് ഖലവി റളിയല്ലാഹു അൻഹുവിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ മഹാനവരകൾ പറയുന്നത് കാണാം. ഒരു മനുഷ്യനിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ളതായ ജന്മനാലുള്ള മൃഗത്തിന്റെ വാസനയെ, 11 മാസം അവൻ അനുഭവിച്ച മൃഗത്തിന്റെ വാസനയെ ഈ ഒരു മാസം കൊണ്ട് അല്ലാഹു മാറ്റി കഴുകി വൃത്തിയാക്കി അവനെ മനുഷ്യനാക്കി പുറത്തു കൊണ്ടുവരികയാണ്. ഈ അർത്ഥത്തിലേക്ക് നോമ്പ് എത്തണമെങ്കിൽ നമ്മുടെ ഉദരത്തിന്റെ വേദനയെ ആത്മാർത്ഥമായി നമ്മൾ അറിയണം. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എപ്പോഴും ഭക്ഷണം കഴിക്കുന്നിടത്ത് വയറ് നിറയലാണ് കണക്കെന്ന് വിചാരിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഇയാക്കും വൽബത്തുന, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് സൂക്ഷിക്കണേ. മഹാനായ അലി തങ്ങൾ പറയാ, വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ പേടിക്കണേ. അതിൽ വരാൻ പോകുന്ന അപകടങ്ങളിൽ ഒന്നാമത്തേത് നിസ്കാരം സമയം തെറ്റുന്ന ശീലം ആദ്യം വന്നുകൂടുമത്രേ. നിസ്കാരത്തിന്റെ സമയം തെറ്റുന്ന ശീലം വന്നോ? ഒന്ന് പരിശോധിക്കണം ഭക്ഷണം വയറു നിറഞ്ഞു കഴിക്കുന്നവരാണോ എന്ന്. ഭക്ഷണം വയറു നിറഞ്ഞ് കഴിക്കുന്നവരാണ് എങ്കിൽ നിസ്കാരത്തിന്റെ സമയം തെറ്റുന്ന സ്വഭാവക്കാരനായി മാറും. മുഫ്സിദത്തുള്ളിൽ ജസമി, മാത്രവുമല്ല ശരീരത്തിന് കേടുപാടുകൾ വരാൻ തുടങ്ങും. മുഅദ്ദിയത്തുള്ളിൽ സഖമി, അതോടൊപ്പം തന്നെ വേദനയുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, വഅലൈക്കും ബിൽ ഖസ്ദി ഫീ ഖുവ്വത്തികും, സ്വന്തം ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു കരുതൽ നിങ്ങൾക്ക് വേണേ. സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യനാണോ നിങ്ങൾ എന്നാൽ ഫഹുവ അബഅദു മിനസ്സർഫി വഅസ്ലഹു ലിൽബദനി വഅഖ്വാലിൽ ഇബാദ. ഇനി അവനോട് പറയേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്ന് പറയേണ്ടതില്ല. ആരോഗ്യത്തിൽ കരുതലുള്ള മനുഷ്യനാണോ എന്നാൽ നിന്റെ ശരീരത്തിൽ അല്ലാഹു തആല ആരോഗ്യത്തിൽ കരുതലുള്ളതിന്റെ പേരിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷവും ശക്തിയും നൽകുന്നു, നിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണമെന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ അർത്ഥത്തിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തബറാനി അവിടത്താൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന അഹ്ല സബ്ഇ ഫിൽ ദുനിയ ഹും അഹ്ലുൽ ജൂഇ ഫിൽ ആഖിറ, ദുനിയാവിൽ വയറ് നിറഞ്ഞവനായിരിക്കും നാളെ മഹ്ശറിൽ ആദ്യം വിശക്കുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ദുനിയാവിൽ വയറ് നിറഞ്ഞ് ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ ആഹാരത്തോടൊരു പ്രത്യേകമായ ബഹുമാനമില്ല. വയറ് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആഹാരത്തോട് ബഹുമാനം കളയൽ പോലെ. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ പ്രമുഖനല്ലേ? ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ? പ്രായം ചെന്ന് ഒരുപാട് ഒരുപാട് സ്വഹാബികളുടെ നേതാവായിരിക്കും മരണപ്പെട്ട മഹാനാണ്. ആ മഹാന്റെ വായിക്കകത്തേക്ക് ഒരു രുചിയുടെ അനുഭവത്തിന് വേണ്ടി ആ മഹാൻ കാത്തിരിക്കുകയാ. മഹാനവരുകൾ വഫാത്താവുന്നതിന്റെ 30 കൊല്ലം മുമ്പ് തുടങ്ങിയ കൊതിയാണ്. ഏത് ആഹാരം കഴിക്കാനാണെന്നറിയുമോ? തേനും പാലും ചേർത്ത ഒരു മധുരപാനത്തിലൂടെ പത്തിരിമുക്കി ഒന്ന് കഴിക്കണം, റൊട്ടിമുക്കി കഴിക്കണം. ഈ ആഗ്രഹത്തിന്റെ പേരിൽ മഹാനായ സഹാബി പ്രമുഖൻ മാലിക് ബിൻ ദീനാർ തങ്ങള് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടടുത്ത സമയത്ത് എന്തോ ഒന്ന് ആഗ്രഹിച്ച് വിളിച്ചു പറയുന്ന മൗനാവൃതമായ മുഖത്തു നിന്നും സഹാബത്ത് വായിച്ചെടുക്കുന്നു. ചോദിച്ചു, എന്താ തങ്ങളെ ആഗ്രഹം വല്ലതുമുണ്ടോ? മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇക്കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ മോഹിച്ചു നടക്കുന്ന കാര്യമാണ് തേനും പാലും ചേർത്ത മിശ്രിതത്തിൽ ഒന്ന് മുക്കിയ റൊട്ടി കൊണ്ട് എന്റെ ചുണ്ടെന്ന് നനച്ച മധുരമൊന്ന് വേണം. പ്രിയപ്പെട്ട സ്വഹാബത്ത് ഓടുകയാ. മാലിക് ബിൻ ദീനാർ തങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭക്ഷണം സംഘടിപ്പിച്ചു കൊണ്ടുവരികയാ. ഭക്ഷണം വരാൻ വൈകിയ നേരത്ത് മഹാനവരുകൾ ആ കിടന്നോടത്ത് കിടന്നുകൊണ്ട് ആത്മവിചിന്തനം നടത്തുകയാ. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ശരീരത്തോട് ചെയ്യുന്ന ക്രൂരതയാണോ? ദുനിയാവിൽ അനുഭവിക്കുന്ന വിശപ്പിന് ആഖിറത്തിൽ നീ പരിഹാരം ചെയ്യുമെന്ന് നിന്റെ നബി പഠിപ്പിച്ചതല്ലേ? മാലിക് ബിൻ ദീനാർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുമ്പോ മഹാനവരുകൾ അതങ്ങ് മാറ്റുകയാ. എന്നിട്ട് സ്വന്തം ശരീരത്തെ പേര് ചൊല്ലി വിളിച്ചിട്ട് മഹാനവരുകൾ ശകാരിക്കുകയാ. അല്ലയോ മാലിക് ബിൻ ദീനാർ എന്ന സ്വഹാബി പ്രമുഖന്റെ ശരീരമേ, ഇക്കഴിഞ്ഞ 30 കൊല്ലത്തോളം ഈ ആഹാരത്തെ ഒന്ന് രുചിക്കാൻ വേണ്ടി നീ മോഹിച്ചപ്പോ അത് വേണ്ടാതെ വെച്ച നിന്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നുവോ? നമ്മള് ചിന്തിക്കുന്ന ആഹാരം, ആഗ്രഹിക്കുന്ന ആഹാരം അപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നവരാണ്. അവരാണ് സഹാനുഭൂതിയുടെ മാസമായ റമദാന് സ്വീകരിക്കുന്നവർ, അതുവഴി പിശാചനെ അകറ്റുന്നവർ, അതുവഴി കൽബിന്റെ അകത്തേക്ക് പ്രകാശം കൊണ്ടുവരുന്നവർ. നമ്മൾ അതിന് യോഗ്യരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ഗസ്സാലി അവിടുത്തെ മുക്കാശഫയിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവരൊക്കെ എങ്ങനെ ജീവിച്ചവരാ? പണമില്ലാത്ത ആളായിരുന്നില്ല സിദ്ദീഖ് തങ്ങള്. സമ്പന്നനായിരുന്നു. ഒരു പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ അടുക്കളയിൽ നിന്നും മഹദി അവർകൾ മുന്നോട്ട് വരികയാണ്. പ്രിയപ്പെട്ടവന്റെ മുന്നിൽ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ, മധുരമെന്ന് പറയുന്ന രുചി ഈ നാവ് കൊണ്ടറിഞ്ഞിട്ട് കാലമേറെയായി. പ്രിയപ്പെട്ടവരെ, ഭർത്താവായ സിദ്ദീഖ് തങ്ങളോട് ഭാര്യ പറയുകയാണ്, എന്റെ വായക്കകത്ത് മധുരമെന്ന് പറയുന്ന രുചി അറിഞ്ഞിട്ട് കാലമേറെയായി. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, മധുരമെന്ന രുചി അറിയാൻ എനിക്കൊരു മധുര പലഹാരം വാങ്ങിത്തരണേ. സിദ്ദീഖ് തങ്ങൾ മഹദി അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അദ്ദേഹത്തോട് മഹദി അവർ പറഞ്ഞു, അതിനുവേണ്ടി പ്രത്യേകമൊന്നും നിങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. വീട്ടു ചെലവിന് വേണ്ടി നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന പണത്തിൽ നിന്നും തുച്ഛമായത് ഞാൻ മാറ്റിവെച്ചതാ. മധുരം വാങ്ങാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞൊരു പണക്കിഴി കൊടുക്കുകയാ. സിദ്ദീഖ് തങ്ങൾ അതങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, എല്ലാ ദിവസവും ചിലവിന് ഞാൻ തരുന്ന പണത്തിൽ നിന്നും തുച്ഛമായത് മാറ്റിവെച്ചപ്പോ ഇത്രയും സംഖ്യ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഇക്കണ്ട കാലം കൊണ്ട് നിനക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ നിനക്ക് തരുന്ന ദിനവരുമാനത്തിൽ അത്രയും നീ മാറ്റിവെച്ച അത്രയും അളവ് ഒഴിച്ചു നിർത്തിയാലും ഈ കുടുംബത്തിന്റെ മറ്റു ചെലവ് നടക്കാൻ ആ സംഖ്യ പര്യാപ്തമെങ്കിൽ നീ മധുരം കഴിക്കാൻ മാറ്റിവെച്ച സംഖ്യ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചേൽപ്പിച്ചതല്ല ഇത്. പെണ്ണിന്റെ മുന്നിൽ ആനത്തം കാണിക്കാൻ അടിച്ചേൽപ്പിക്കുന്നവരാ നമ്മൾ. ആദരവ് പിടിച്ചു പറ്റി ഈ മഹാന്റെ സ്വാത്വികമായ ചിന്ത. പ്രിയപ്പെട്ട ഭാര്യ ആദരിക്കുന്ന ഇടത്തിലെത്തി.
എന്റെ പ്രിയമുള്ളവരെ, ആ മഹദി അവരുകൾ വായന്റെ രുചിക്ക് വേണ്ടി മധുരമറിയാൻ വേണ്ടി മാറ്റിവെച്ച നാണയ തൊട്ടുകൾ അങ്ങ് കൊടുക്കുമ്പോ സന്തോഷത്തോടുകൂടെ കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുടെ മധുരം അത് അറിഞ്ഞു എന്ന് പറയുന്നോടത്താണ് നമ്മുടെ പൂർവികർ നോമ്പിനെ സന്തോഷപൂർവ്വം കൊണ്ടാടിയത്. ആലോചിച്ചു നോക്കണം. മാലിക് ബിൻ ദീനാർ തങ്ങളുടെ കഥ കേട്ട് നമ്മൾ പിന്നെയും കാണാം. ഇമാം ഗസ്സാലി അവിടുത്തെ മുക്കാശഫയിൽ തന്നെ പറയുന്നുണ്ട്, മാലിക് ബിൻ ദീനാർ തങ്ങൾ ബസ്ര പട്ടണത്തിലൂടെ നടന്നു പോയ സംഭവം. ബസ്ര പട്ടണത്തിലൂടെ നടന്നു പോവാ, ആ സമയത്ത് അങ്ങാടിയിലെ പഴക്കടയിലതാ ഒരു കുട്ടയിൽ നിറയെ അത്തിപ്പഴം. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ അങ്ങോട്ട് ചെന്നു, എന്നിട്ട് അത്തിപ്പഴം ചോദിച്ചു. കൊടുക്കാൻ പണമില്ല, കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരി വെച്ചിട്ട് പറഞ്ഞു, ഈ ചെരുപ്പ് തരാം, എനിക്ക് പകരം അത്തിപ്പഴം തരുമോ? അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഉപ്പമാര് പറയാറുണ്ടല്ലോ, നാല് പറ നെല്ല് കൊടുത്ത് വാങ്ങിയതാ ഞാൻ, മോളെ കെട്ടിച്ചപ്പോൾ കൊടുത്ത സ്ത്രീധനം എന്തെന്ന് ചോദിച്ചാൽ പത്ത് പറ നെല്ലായിരുന്നു. പണത്തിന് പകരം മറ്റു പലതും കൊടുത്തിരുന്ന കാലം. പഴയ കാലത്തൊക്കെ വെള്ളിക്കുളങ്ങര പള്ളിയിലേക്ക് മാസവരിക്ക് പകരം തേങ്ങയും അതുപോലെ തന്നെ പിടിയരിയും പിരിച്ചിരുന്നല്ലോ. പണത്തിന് പകരം എന്ന നിലപാടിൽ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങള് ചെരുപ്പൂരി കൊടുത്തപ്പോ ആ കച്ചവടക്കാരൻ പറയാണ്, ഈ ചെരുപ്പിന് ഞാൻ കാണുന്ന വിലലായു സാവീഷി, ആ ഒരു അത്തിപ്പഴത്തിന്റെ വില പോലുമില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ വേണ്ട, മാലിക് ബിൻ ദീനാർ തങ്ങൾ കാലിലേക്ക് ചെരുപ്പിട്ടുകൊണ്ടങ്ങ് നടക്കുകയാണ്. ഈ രംഗം ദൂരെ നിന്ന് മൂന്നാമതൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അയാൾ വന്നുകൊണ്ട് കച്ചവടക്കാരനോട് പറയുകയാണ്, ആരാണ് വന്നതെന്ന് നിനക്കറിയുമോ? ആ സഹോദരൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്നാൽ കേട്ടോളൂ, വന്നു പോയത് സുഹേബി പ്രമുഖന, ഹബീബായ നബിയുടെ കൂടെ ബദറിൽ പങ്കെടുത്ത സുഹേബിയ, സയ്യിദുന മാലിക് ബിൻ ദീനാർ എന്ന ഹജാ. മാലിക് ബിൻ ദീനാർ തങ്ങളോ അല്ലാഹുവേ ആ മഹാൻ വേദനിച്ചു പോയോ? കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന വലിയ മുതലാളിയുടെ കച്ചവടക്കാരന്റെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, ഈ കാണുന്ന അത്തിപ്പഴം നിറച്ചു വെച്ചിരിക്കുന്ന കുട്ടതലയിൽ വെച്ചുകൊണ്ട് മാലിക് ബിൻ ദീനാറിന്റെ പിന്നാലെ പോകണേ. അദ്ദേഹം നിന്റെ കയ്യിൽ നിന്നും കുട്ടയിൽ നിന്നും ഒരു അത്തിപ്പഴം എടുത്തു കഴിഞ്ഞാൽ ആ സമയം നീ നിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതനാ. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ പോയോടത്തേക്ക് ആ പ്രിയപ്പെട്ട അടിമ സഹോദരൻ ചൊല്ലുകയാണ്, കുട്ടയുമായി ചൊല്ലുന്നു, മാലിക് ബിൻ ദീനാർ തങ്ങളെ നിർബന്ധിക്കുന്നു. മാലിക് ബിൻ ദീനാർ തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മുഴിഞ്ഞു മാറുകയാണ്, നിനക്ക് ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ടല്ലോ, ഉണ്ട്, നിന്റെ യജമാനൻ നല്ലവനാണല്ലോ, അതെ, നിനക്ക് കൂടുതൽ സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ അടിമത്തത്തിൽ നിന്നും മോചിതനാവാൻ എന്നെ നിർബന്ധിക്കുന്നത്? അതെ. എന്നാൽ നീ കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുമ്പോ ഞാൻ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അദാബിലേക്ക് പോകുമോ എന്ന് ചിന്തിക്കുകയാം. അത്തിപ്പഴമെന്ന് പറയുന്ന ആഹാരത്തോടുള്ള എന്റെ മോഹം ഞാൻ കളയുകയാണ്. അല്ലാഹുവെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് പറയട്ടെ, തീൻ പഴം കൊണ്ട്, അതായത് അത്തിപ്പഴം കൊണ്ട് ഞാൻ എന്റെ ദീനിനെ വിൽക്കൂല. തീൻ വത്തീൻ അത്തിപ്പഴം അത്തിമരം, ഞാൻ തീനുകൊണ്ട് ദീനിനെ വിൽക്കൂല. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മാറി. ഇമാം ഗസ്സാലിയുടെ യാത്രകൾ കാണാലോ, യുഹയ്യയിലും മറ്റും മഹാനവർകൾ യാത്ര ചെയ്തോട്ട് താരെ. ഇമാം ഗസ്സാലി 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ പണ്ഡിതൻ, സൂഫി, എല്ലാ നിലക്കും ഒരു മനുഷ്യന് ഇത്തിബാ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ജീവിത വിശുദ്ധിയുള്ള മഹാൻ മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, നിപുണരാണ് പലരും. അപ്പോൾ പലരോടും മഹാനവറുകൾ ചോദിച്ചു, സഅൽതുല്ല തിബ്ബാ ഫഖുൽതു ലഹും മാ സിർറു തിബ്ബികും, നിങ്ങളുടെ ചികിത്സ ഫലമുള്ളതാകും വിധം നിങ്ങൾ ഈ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഈ കാണുന്ന ഫീൽഡിൽ നിങ്ങൾ വല്ലാതെ വളർന്നതായി കാണുന്നു, ഇതിന്റെ രഹസ്യം എന്താണ്? ആ ഡോക്ടർമാർ പറഞ്ഞു, ഖില്ലത്തു തആം, ഞങ്ങളുടെ ഈ ശ്രമത്തിന്റെ ഇടയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ
سجل سيود ميكالايل نلانل كومبو وير نرات باتشامانغري كاليلا ادان ينغلو بزياماتري انغريم غزالي ودى سنزار امبنى قندد مارد مونيلتي اشري قدتندايا اريبند كدا رنغلى كندقو ابرود تودي تونينغلو اريبند هاسيمندان قندد مار برانو كلت الطعام وير نرات ينغلو باتشامانغري كاليلا അങ്ങനെ ഇരിക്കെ സൂഫിയാക്കളെ പലരെയും കണ്ടു ഇമാം ഗസ്സാലി അവരോട് ചോദിച്ചു നിങ്ങളുടെ സൂഫിസത്തിന്റെ രഹസ്യം എന്താ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹ് എന്ന വികാരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും വിധം നിങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഖില്ലത്തു തആം ഇൽമിന്റെ മേഖലയിൽ അത്ഭുതങ്ങളായ ഫുഖഹാഇനെ കണ്ടു അവരോട് ചോദിച്ചു നിങ്ങളുടെ ഫിഖ്ഹി പഠനത്തിന്റെ രഹസ്യം എന്താണ് അവരും പറഞ്ഞു ഖില്ലത്തു തആം ഇമാം ഗസ്സാലിയുടെ യാത്ര അവസാനിക്കുകയാണ് എന്നിട്ട് മഹാനവരുകൾ ദീനിന്റെ നിലപാട് എഴുതുകയാണ് ഫവജത്തു ഖില്ലത്തു തആമി ഫീഹി കുല്ല ഖൈരിൻ ഫിദ്ദുനിയാ വൽ ആഖിറ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ വിജയങ്ങളും ഭക്ഷണം വയറ് നിറയാത്തോടത്തെന്ന് ഞാൻ വിധി എഴുതുന്നു മഹാനായ ഇമാമുന ഗസ്സാലി എന്റെ സഹോദരങ്ങളെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ സാധാരണ അവരുടെ ഒരു പരാതി ഉണ്ട് ഉസ്താദെ കുട്ടി ചോറ് തിന്നുന്നില്ല അതിന് ദ്വാരക്കാണ്ട് ഇപ്പൊ ചോദിക്കല്ലേ ദ്വാരക്കലല്ല അതിന് ചെല്ലാൻ പറ്റി നിക്കറുണ്ടോന്ന് ചോദിക്കും അല്ലേ കുട്ടി ചോറ് തിന്നുന്നില്ല ഇതൊരു പരാതിയാണ് എന്നാൽ അറിയണേ കുട്ടികളുടെ ബുദ്ധിയെ കുറിച്ച് ഗുരുകുല സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസം നടന്ന കാലം മുതൽക്ക് ആചാര്യന്മാർ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട് കാഗദിഷ്ടിപകധ്യാനം ശ്വാനനിദ്ര തഥൈവാച അൽപാഹാര ജീർണവസ്ത്ര മേധത് വിദ്യാർത്ഥി ലക്ഷണം ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമൊത്തൊരു വിദ്യാർത്ഥിയുടെ അടയാളങ്ങൾ കാക്കയുടെ പരിസര നോട്ട് കാകദൃഷ്ടി കാക്ക എന്ന് പറയുന്ന ആ പക്ഷി പരിസരം നിരീക്ഷിക്കുന്ന പോലെ ആ ഒരു നിരീക്ഷണ ബോധം അതുപോലെ തന്നെ കൊക്കിന്റെ ഏകാഗ്രത ഉറക്കിൽ ഒരു നായ ഉണരാൻ കാണിക്കുന്ന അലസതയില്ലാത്ത ചടുലമായ ആ ഉയർത്തെഴുന്നേൽപ്പ് അല്ലേ ഒരു എന്തെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദം കേട്ടാൽ നായ ചാടി ഉണർന്നാൽ നമ്മൾ ഉണരും പോലെയാണോ നമ്മൾ പിന്നെ ആദ്യം ഒന്ന് കണ്ണു തിരുമും അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാ നമ്മൾ നമ്മളാവാ നമ്മൾ ആ പ്രധാന ഗീറിലേക്ക് എത്തണമെങ്കിൽ കുറെ സമയമെടുക്കും അങ്ങനെയുണ്ട് കിടക്കപ്പായി എണീച്ച ചില ആളുകൾ മൂത്രമൊഴിക്കാൻ പോണെങ്കിൽ 10-15 മിനിറ്റ് പിടിക്കും എന്തുകൊണ്ട് അവൻ മനസ്സിലായിട്ടില്ല ഇപ്പൊ എവിടെയെന്ന് കാരണം സ്വപ്നത്തിൽ നിന്ന് പോന്നിട്ടില്ല ഒരു നായയെ സംബന്ധിച്ചിടത്തോളം ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ ഒരു കുര ഒരു വിദ്യാർത്ഥിക്ക് ഉറക്കിൽ പോയാൽ ഈ ഉണർവിന്റെ ബോധം നായക്കുള്ള പോലെ വേണം അതുപോലെ തന്നെ പറഞ്ഞു അൽപാഹാര് വിദ്യാർത്ഥിയാണോ ആഹാരം അല്പമേ പാടൂ ജീർണ വസ്ത്ര വലിയ വിലപിടിപ്പുള്ള വസ്ത്രം പാടില്ല മേധത് വിദ്യാർത്ഥി ലക്ഷണം ഞാൻ പറഞ്ഞതല്ല ഇത് എന്റെ സഹോദരങ്ങളെ എന്നാൽ എത്ര വൈപരീത്യമായ അവസ്ഥയിലാ മുഅ്മിനീങ്ങളുടെ നോമ്പ് പോവാം എത്ര വിപരീതം ആലോചിച്ചിട്ടുണ്ടോ പരിശുദ്ധ റമദാൻ വന്നാൽ നമ്മൾ അന്നപാനങ്ങൾ ഉപേക്ഷിക്കുന്നവരാണെന്ന് പറയുന്നവരല്ലേ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീടുകളിലെ ഭക്ഷണത്തിന്റെ ചിലവ് പലചരക്ക് കടയിലെ ബില്ല് കുത്തനെ കൂടുന്നത് പരിശുദ്ധ റമദാൻ അല്ലേ തീരുന്നില്ല കടകമ്പോളങ്ങൾ പ്രത്യേകമായി ഭക്ഷണത്തിന് വേണ്ടത് മാത്രം ബജിയുടെ കടയും വറപൊരിയുടെ കടയും വഴിയോരങ്ങളിൽ സജീവമാകുന്നതും പരിശുദ്ധ റമദാൻ വീടുകളിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും പട്ടിണി കിടക്കേണ്ട പരിശുദ്ധ റമദാൻ അങ്ങനല്ലേ വെക്കലില്ല വേവിക്കലില്ല വിളമ്പലില്ല ദിവസത്തിന്റെ പകുതിയിലും പട്ടിണി എന്ന് പറയുന്നിടത്ത് എന്റെ പ്രിയമുള്ള സഹോദരി ഏറ്റവും കൂടുതൽ നിങ്ങൾ അടുക്കളയിൽ സമയം ചെലവ് ചെയ്യുന്നത് പരിശുദ്ധ റമദാൻ പലപ്പോഴും പലരും പറയാറുണ്ട് ഉസ്താദ് റമദാനെ കുറിച്ച് പറയുന്ന വഴുതലെന്ന് പറയണേ സഹോദരിമാരെല്ലാവരും അടുക്കളയിൽ വിഭവ നിർമ്മാണത്തിൽ തിരക്കിലായതുകൊണ്ട് അവർക്ക് പലർക്കും ഖത്മുൽ ഖുർആൻ റമദാനിൽ പൂർണ്ണ
കാരണമല്ല അവർക്ക് ദിക്റുകൾ ചൊല്ലാൻ നേരം കിട്ടാറില്ല അവർ റമദാൻ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് സമയം ചിലവ് ചെയ്യുന്നു റമദാൻ കഴിഞ്ഞു പട്ടിണി കിടക്കേണ്ട മാസം നമ്മോട് യാത്ര പറഞ്ഞു ഇനി നമ്മൾ പഴയതുപോലെ ആകാൻ തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം അതായത് പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്നിന്റെ പിറ്റേന്ന് നമ്മൾ ചൊല്ലുന്നു ലാബിലേക്ക് പോകുന്നു കൊളസ്ട്രോൾ കൂടുന്നതും റമദാൻ ശരീരത്തിന്റെ വണ്ണം കൂടുന്നതും റമദാൻ കിതപ്പ് കൂടുന്നത് റമദാൻ തൂക്കം വർദ്ധിക്കുന്നത് റമദാൻ മുഖോഖിസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും അതാ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയക്കപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും ല്ലോ മദീനയിലേക്കാ വരുന്നത് മദീനയുടെ പഴയ കാലത്തെ പേര് യത്രിബ എന്നാണ് യത്രിബ എന്ന് പറഞ്ഞാൽ മലമ്പനിയുടെ നാട് എന്നാണ് ഒരു നാടിനെ മലമ്പനിയുടെ നാടെന്ന് വിളിക്കും വിധം രോഗങ്ങൾ നിറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹേബത്തും കടന്നു ചൊല്ലുകയാണ് മദീനയുടെ പേരങ്ങ് മാറി മദീന എന്ന പേരിലേക്ക് യത്രിബ് മാറുകയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായി അവിടെ സ്വഹേബികൾ വലിയ വിപ്ലവം തീർക്കുകയാണ് ആത്മീയ വിപ്ലവം പറഞ്ഞോടത്ത് ആരോഗ്യമുണ്ട് സഹോദര നിസ്കാരമെന്ന ഒരു കർമ്മം നമ്മൾ നടത്തുന്നുണ്ടല്ലോ നിസ്കാരത്തിന്റെ അതിപ്രധാനപ്പെട്ട ഫർദ് തന്നെയാണ് നിൽക്കാൻ കഴിവ് ഉള്ളവൻ നിൽക്ക തന്നെ വേണേ ആരോഗ്യം ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇബാദത്തിൽ ആരോഗ്യമുണ്ടാവാൻ നിങ്ങൾ പ്രത്യേകം ചെയ്യണമെന്ന് കേൾക്കണേ മുഖൗക്കസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ വിഭവങ്ങൾ മദീനയുടെ മണവാളനെ തേടി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊട്ടാരത്തിന്റെ പ്രധാന ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ വരുമ്പോ മാസങ്ങളോളം അദ്ദേഹത്തിന് ജോലിയില്ലാത്ത മദീന അദ്ദേഹത്തിന്റെ ജോലിയിൽ പലതും അദ്ദേഹം മറന്നു പോവുകയാണ് അങ്ങനെ വന്നപ്പോ സ്വഹാബികളോട് അദ്ദേഹം ചോദിച്ചു ഈ മദീനയിൽ രോഗമില്ലല്ലോ എന്തുകൊണ്ട് മദീനയിൽ രോഗമില്ല സ്വഹാബത്ത് പറഞ്ഞു മദീനയിൽ രോഗമില്ലാത്തതിന്റെ കാരണം ഞങ്ങൾ വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നവരല്ല വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാ ഞങ്ങൾ മദീനക്കാർ അങ്ങനെ വിശന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ വയറ് നിറയ്ക്കാറില്ല അതുകൊണ്ടിവിടെ രോഗങ്ങളില്ല 2016 പരിശുദ്ധ റമദാൻ വന്ന മാസം മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ പി എൻ ദാസൻ ഒരു കുറിപ്പെഴുതിയത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു റമദാനിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയാണ് എഡിറ്റോറിയൽ പേജിൽ പ്രമുഖ പത്രം എഴുതിവിട്ടു പി എൻ ദാസന്റെ കുറിപ്പ് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ പാതി ഉണർവിലാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പാതി ഉറക്കത്തിലാ ഇങ്ങനെ ഒരു അവസ്ഥയെ മനുഷ്യന് അതിജയിക്കാൻ കഴിയാൻ മനുഷ്യനതിനു വേണ്ടി ചെയ്യേണ്ടത് ഉപവാസമാണ് പി എൻ ദാസൻ അതിനു വേണ്ടി കൊടുത്ത ഉദാഹരണം ഏറ്റവും പ്രമുഖരും പ്രധാനികളുമായ പ്ലേറ്റോയും അതുപോലെ തന്നെ ആഡം സ്മിത്തും അരിസ്റ്റോട്ടിലും ഒക്കെ അവരുടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ ഉണർന്ന മനസ്സോടുകൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപവസിക്കൽ പതിവാ നോമ്പുകൊണ്ടുള്ള ഉപവാസത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്നത് ഉണർന്ന ഹൃദയമാണ് ഖുർആൻ പറഞ്ഞ പോലെ ലഅല്ലകും തത്തഖൂൻ നോമ്പുകൊണ്ടുള്ള ലക്ഷ്യം ഖൽബ് നന്നാവല അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കാം ആ കുട്ടി ഇതിലെ പോയി ആ മോൻ അറിയുമായിരിക്കും ഏതായിരിക്കും ആ ചെറുക്കൻ നമ്മളൊരു കല്യാണത്തിന് പോയി ഒരു 100-150 ആളെ കാണും 100-150 ആളെയും നമുക്ക് ഓർത്ത് പറയാൻ കഴിയൂല നമ്മുടെ മനസ്സ് പാതി ഉറക്കത്തിലാണ് ചിലപ്പോ ഒരാളെ കണ്ടിട്ടുണ്ടാവും ചിരിച്ചിട്ടുണ്ടാവും എന്നാലും അവനെ വൈകിട്ട് കാണുമ്പോ ചോദിക്കും എന്താ നിന്നെ കല്യാണത്തിന് വേണ്ടി നമ്മളല്ലേ വർത്താനം ആ ശരി വർത്താനം ഉണർന്ന് എന്ന ഉറക്കത്തില എന്ന ഉറങ്ങണ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി ഒരു കൊതുക് അതിലൂടെ അങ്ങനെ പാസ് ചെയ്താൽ അപ്പൊ തന്നെ നമ്മളെ പതുക്കെ ടോർച്ച് എടുക്കും എന്തത് അടുത്ത് കിടക്കുന്ന ആള് പതുക്കെ ഒന്ന് കൈ വെച്ചാൽ മതി നമ്മൾ ഉറക്കത്തിലാണല്ലോ തട്ടിമാറ്റും തണുത്താൽ പുതപ്പ് അന്വേഷിക്കും ചൂടാണെങ്കിൽ വിയർത്തൊലിക്കുന്നതിനെ കൃത്യമായി അറിയും
ഉറങ്ങുമ്പോഴും പാതി ഉണർവില്ല. ഇതൊന്ന് ബാലൻസ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ അവസ്ഥയിൽ പരിപൂർണമായി ഉണർന്നു വരാൻ ഉപവാസം വേണം. ഉണരൽ ഹൃദയമാണ്, ഒരാളുടെ മനസ്സാണ് ഉണരേണ്ടത്. അതിന് പറയപ്പെട്ടു ലഅല്ലക്കും തത്തഖൂൻ, ഉണരണമെങ്കിൽ ഉപവാസം നിർബന്ധം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ നോമ്പ് ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് ഉപവാസത്തിന്റെ മഹത്വവും അതുപോലെ തന്നെ സഹാനുഭൂതിയുടെ രഹസ്യങ്ങളുമാണ്. ഇങ്ങനെ ഒരാൾ നോമ്പെടുക്കുന്നു, ആ നോമ്പ് കൊണ്ട് ആരോഗ്യപരമായി ഈ ചിന്തയിലൂടെ അവൻ നോമ്പെടുക്കുമ്പോ ആരോഗ്യപരമായി ആനന്ദം കണ്ടെത്തുന്നു. ആ പട്ടിണിക്ക് ഒരു രസമുണ്ട്, ആ പട്ടിണി കൊണ്ട് ഒരു ത്രില്ല് കിട്ടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അർത്ഥത്തിൽ നോമ്പ് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ആളുകളുമുണ്ട്, യഥാർത്ഥ നോമ്പുകാരൻ. അവർ ഇതുപോലെ നോമ്പെടുത്തു വന്ന് അവൻ പരിശുദ്ധമായ ഒരു പട്ടിണിയായി ഇപ്പൊ കിടന്നിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദരത്തിന് മാത്രമല്ല പട്ടിണി, അവന്റെ നാവിന് പട്ടിണി, അവന്റെ കേൾവിക്ക് ഹറാമ് കിട്ടാതെ, കേൾവി ഹറാമിന്റെ പട്ടിണിയില, അവന്റെ ഹൃദയത്തിൽ മോശമായതൊന്നും വന്നിട്ടില്ല, ഹൃദയവും ഹറാമിൽ പട്ടിണിയാണ്. ഈ രീതിയിൽ പകലന്തിയോളം നോമ്പെടുത്ത ആളെ ആ നോമ്പൊന്ന് തുറപ്പിക്കാണ്, ഭക്ഷണം കൊടുത്തുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കാണ്. ചെറിയ കാര്യമല്ല മോമിനെ, നോമ്പുകാരന്റെ നോമ്പ് തുറയെ അള്ളാഹുവിന്റെ ഹബീബ് എത്ര മഹത്വത്തോടുകൂടെ കണ്ടിട്ടുള്ളത്. ഷഅബാൻ മാസം വരുമ്പോ പുന്നാര നബിതങ്ങൾ നോമ്പിനെ കുറിച്ച് അങ്ങ് പറയലാണ്. കാണാമല്ലോ ഹദീസ്, ഇമാം ബൈഹഖി അവിടുത്തെ ഷുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഖുസൈമ അവിടുത്തെ സുഹീഹിൽ പറയുന്നുണ്ട്. അൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു قال خطب لنا رسول الله صلى الله عليه وسلم في اخر يوم من شعبان ഷഅബാൻ മാസത്തിന്റെ അവസാന ദിവസം അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് പ്രസംഗം നടത്തി, ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ആ സമയം ഹബീബായ നബി തങ്ങളുടെ സുദീർഘമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. അത് മാത്രം ഞാൻ പറയുന്നു, റസൂലുള്ള റമളാന്റെ മഹത്വം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സായിമാ കാന ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബിഹി. എത്ര പാപം ചെയ്താലും ഒരു നോമ്പുകാരന്റെ നോമ്പുതുറ നമ്മൾ നടത്തിയാൽ ആ നോമ്പുതുറ കൊണ്ട് നമ്മുടെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ നോമ്പുതുറ നടത്താൻ നമുക്ക് സാധിച്ചാൽ ആ നോമ്പുതുറ കൊണ്ട് നമ്മുടെ പാപം പൊറുപ്പിക്കലാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇനി കേട്ടോളോ, ആ മനുഷ്യൻ നോമ്പുതുറ നടത്തിയത് കൊണ്ട് അവന്റെ സ്വന്തം ശരീരം നരകത്തിലായിരുന്നു അന്ന് വൈകുന്നേരം വരെ. നിന്റെ ഭക്ഷണം കൊണ്ട് ഒരാൾ നോമ്പ് തുറന്നു പോയതിന്റെ പേര് ഇപ്പോൾ നിന്റെ ശരീരം നരകത്തിന്റെ പുറത്തെത്തി എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ പറഞ്ഞു, നോമ്പെടുത്തവൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നോമ്പ് തുറന്നു പോയല്ലോ, ആ നോമ്പുകാരന് ആ നോമ്പ് കൊണ്ട് അള്ളാഹ് കൊടുക്കുന്ന കൂലിയുണ്ടല്ലോ, എത്ര വലുതാണെങ്കിലും അത്ര വലിപ്പമുള്ള മറ്റൊരു കൂലി നിന്റെ അക്കൗണ്ടിലും അവൻ്റെത് കുറയാതെ അള്ളാഹ് തരുമെന്നും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ സ്വഹാബത്ത് ആകാംക്ഷയോടുകൂടെ ജിജ്ഞാസയോടുകൂടെ ഹബീബായ നബിയുടെ മുന്നിൽ ഇരിക്കുന്ന സ്വഹാബത്ത് പറയുകയാണ്, അലൈസ കുല്ലുനാ നജിദു മാ നഫത്തുറു ബിഹി യാ റസൂലല്ലാഹ്. ഒരാളെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പ് തുറ നടത്താൻ ഞങ്ങൾക്ക് കഴിയൂല നബിയെ. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറയുന്നുണ്ട്, സുലഭമായി പാല് കിട്ടുന്ന കാലമാണത്, മിക്കവാറും സഹാബികൾക്ക് കന്നുകളും അതുപോലെ ഒട്ടകങ്ങളും ആടുകളും ഉണ്ട്. ആടുമേക്കൽ തന്നെ ഒരു പ്രധാനമായ ജോലിയായി പലരും ഏറ്റെടുത്ത ജീവിത വ്യവഹാരങ്ങളിൽ സുലഭമായി കാണുന്ന പാലിൽ ഒരിറക്ക് പാലുകൊണ്ട് ഒരാളുടെ നോമ്പിന്റെ ദാഹത്തെ നോമ്പ് തുറയിലൂടെ ക്ഷമിപ്പിക്കാൻ കഴിയുന്നവർക്കോ ഈ പറയപ്പെട്ട പ്രതിഫലം ഒരു കീറ് കാരക്ക കൊണ്ടോ ഒരിറക്ക് പച്ചവെള്ളം കൊണ്ടും സാധ്യമെന്ന് സയ്യിദുന റസൂലുള്ളാഹി.